സ്വാഗതം എല്ലാവർക്കും. ഒരുപാട് ആളുകളെ കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗിലായിരിക്കും. ഒരുപാട് ആളുകൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്നാലും കുറച്ച് പേർക്കൊക്കെ കിട്ടാനൊക്കെ ഉണ്ടാവും അല്ലേ. പല മറ്റെന്തെങ്കിലും വെരിഫിക്കേഷൻ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കാരണമോ അല്ലെങ്കിൽ അതിന് ശേഷം തന്നെ എന്തൊക്കെയോ ഒരു ക്ലാരിഫിക്കേഷൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ല അല്ലേ. അത് മറ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അന്ന്, അതായത് നിങ്ങൾ ഇതുവരെ പരീക്ഷ എഴുതിയതിന് ശേഷം, അത് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷ മാത്രമല്ല അതിന് തൊട്ട് മുന്നേ ഉള്ള പരീക്ഷകളായാലും അതൊക്കെ എഴുതി അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ പോലും പല പ്രത്യേക പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടൊക്കെ, ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളും ഇനിയിപ്പോൾ അടുത്ത പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും വെയിറ്റ് ബാക്കിയുണ്ടെങ്കിൽ, അതായത് വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ DO അതായത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്, നിങ്ങൾ പരീക്ഷ എഴുതിയ ആ ഒരു സെൻറ്റർ ഏത് DEOയുടെ അണ്ടറിലാണോ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ചില DOയിൽ ഇപ്പോൾ വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് അനൗൺസൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഫ്രീ ആയിട്ട് നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ എന്ത് ചെയ്യുക, നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ മുഖാന്തരമോ എന്ത് ചെയ്യുക, ആ DOയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്ത് തരും. അത് എല്ലാ DOയിലും ഇപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇവിടെ കണ്ണൂർ ജില്ലയിലൊക്കെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ കഴിഞ്ഞ് രണ്ട് ദിവസം മുന്നേ പോയി വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നേരിട്ടോ, നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ നമ്പർ ഉണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങളുടെ DO ഏതാണോ അവിടുത്തെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടും. അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ചിലപ്പോൾ അവർ വന്നു എന്ന് പറയും, അതായത് ഈ പറഞ്ഞ ദിവസങ്ങളോ അല്ലെങ്കിൽ തൊട്ട് ഏതെങ്കിലും ദിവസങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വന്നു എന്ന് പറയും. അതിനനുസരിച്ച് നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്ത് തരും, വെരിഫിക്കേഷൻ ചെയ്ത് തരും. ഇത് ഞാൻ പറയുന്നത് എല്ലാ DOയിലും ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നല്ല, നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക, ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടിയേക്കാം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കണ്ടു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഒരു സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയങ്ങളായത് എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, ആ ഡോക്യുമെൻറ്റ്സൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ ഡോക്യുമെൻറ്റ്സും അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് തന്നെ പോകണം. അതിൽ പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളെ പിന്നെ BEdന്റെ ഒക്കെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് മസ്റ്റാണ്, അതുപോലെ തന്നെ ഡിഗ്രീൻ്റെ എല്ലാം ഗ്രേഡ് കാർഡ് മസ്റ്റാണ്. എല്ലാ ഗ്രേഡ് കാർഡും അല്ല, കൺസോൾട്ടേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ടൊരു ഗ്രേഡ് കാർഡ് കിട്ടിയിട്ടുണ്ടാവും, അത് പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്തായാലും ഉണ്ടാവണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറി ഉണ്ടോ അതിനനുസരിച്ചുള്ള അതിൻ്റെ പിന്നെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം, അതൊക്കെ കയ്യിലുണ്ടാവണം. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ എന്താണ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞതാണ്. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയിട്ട് വരിക. പറഞ്ഞത് എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നല്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയിട്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക. കാരണം ഇത്രയും ദിവസത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത പരീക്ഷേൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അത് വന്നാൽ തന്നെ എപ്പോഴാണ് അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് ഡിലേ വരും. എന്തായാലും ഈ ഒരു വർഷം ലാസ്റ്റ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട, ചിലപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. അങ്ങനെ എവിടെയെങ്കിലും ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അത് ബാക്കിയുള്ളവർക്കും കൂടെ ചിലപ്പോൾ ഉപകാരപ്രദമാകും. ഓക്കെ, താങ്ക് യു.